2018 മോഡലാണ്, RXL വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ, ഓണർഷിപ്പ് ആൾട്ടോ 800 2022 മോഡലാണ്. 2022 VXI ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഗ്രാൻഡ് ആയിട്ട് നിയോസ് ഓട്ടോമാറ്റിക് സ്പോർട്സ് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് സ്പോർട്സ് വേരിയന്റ്, അതെ. അതിനായിട്ട് ഡിസയർ VXI ആണ്. അടുത്ത വണ്ടി വരുന്നത് RXT ഓപ്ഷണൽ കിഡ് ആണ്. ഇത് വന്നിട്ട് 2016 ZXI പ്ലസ് ആണ് വരുന്നത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനുള്ളത് മഹേന്ദ്ര കാർ ആൻഡ് ബൈക്കിലാണ്. അപ്പൊ എന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വെമ്പായം വേട്ടനാടാണ്. നമ്മളടുത്ത് നിബിൻ ബ്രോ ഉണ്ട്. എന്തൊക്കെയാണ് വിശേഷം? ഓണം കഴിഞ്ഞ ശേഷം പുതിയ ഓഫർ കാര്യങ്ങൾ, ഓണം കഴിഞ്ഞ ശേഷം ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂ സെയിം ഓഫർ തന്നെയാണ് ഇപ്പൊ നിലവിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. രണ്ടു വർഷം വാറന്റി 2 ഇയർ വാറന്റി, 1 സൈഡ് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇതാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. സീറോ ഡൗൺ പേയ്മെന്റ് ഇപ്പോഴും വരുന്നത്? സീറോ ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് അവൈലബിൾ ആണ്. അതെ. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം, തിരുവനന്തപുരം വെമ്പായം വേട്ടനാട് മഹേന്ദ്ര ഫസ്റ്റ് ഓഫീസ് ആണ്, മീൻസ് കാർ ആൻഡ് ബൈക്ക് ആണ്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി വാഗണാർ ടോപ്പ് എൻഡ് വണ്ടി. അതെ. അങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2023 വാഗണാർ ZXI പ്ലസ് ആണ് വരുന്നത്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ വന്നിട്ട് 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് എൻഡ് വണ്ടിയാണ്, നീറ്റ് ആൻഡ് കണ്ടീഷൻ അല്ലേ? അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല? ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഫുൾ ഷോറൂം സർവീസ് ആണ്. ക്ലീൻ ആണ്, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല, ആക്സസറി കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? നീറ്റ് ആണ്? ഇല്ല, നീറ്റ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ നീറ്റ് ആണ്, സീറ്റ് വരല നല്ല മെയിൻറ്റൈൻഡ് ആണ്, റൂഫ് നീറ്റ് ആണ്. ഇന്നത്തെ ടെസ്റ്റ് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർ ഡോർ പവർ വിൻഡ്, എ സി, പവർ സ്റ്റീറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോപ്പിന് വേണ്ടി അലോയ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. എങ്ങനെയാ പ്രൈസ് വരുന്നത്? അപ്പോൾ പ്രൈസ് വരുന്നത് 635 ആണ് വരുന്നത്. 635 നെഗോഷ്യബിൾ ആണ്, 2 ഇയർ വാറണ്ടിയും വരുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, നെഗോഷ്യബിൾ. പുതിയ വണ്ടി കൊണ്ടുമ്പോൾ 8 ലക്ഷം വില കയറുന്നില്ലേ? 8 ലക്ഷം, അറൗണ്ട് 8,20,000 വില വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് കുറച്ച് മാത്രം ഓടിയിട്ടുള്ളൂ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ, ഫിനാൻസ്? അപ്പം ഫിനാൻസ് നമുക്കൊരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഇറക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ടോ? സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ ഡൗൺ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടി അത് പ്രൊഫൈൽ കസ്റ്റമർ ആയിരിക്കണം. ആയിരിക്കണം, എന്നാ ഉണ്ട്. അത് കിഡ് RXT സിംഗിൾ ഓണർ വണ്ടിയാണ്. ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? ടോപ്പ് എൻഡ് വണ്ടിയാണ്, 35,000 കിലോമീറ്റർ റൺ ചെയ്ത വണ്ടിയാണ്. മോഡലോ? മോഡൽ വന്നിട്ട് 2022 മോഡലാണ്, VS6 ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? ആ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വന്നിട്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ വേണമെങ്കിൽ ഇറക്കൊണ്ട് പോകുന്നതാണ്. ഇന്ത്യയിലൊക്കെ നീറ്റ് ആണ്. സീറ്റ് ഫാബ്രിക് അടക്കുന്നില്ല? അതെ അതെ അതെ, സീറ്റ് ഫാബ്രിക്. ഓക്കെ, അത് ടെസ്റ്റ് സ്ക്രീൻ വരുന്നുണ്ട്. ഇത് 1 ലിറ്റർ ആണോ 800 ആണോ? ഇത് 1 ലിറ്റർ ആണ്, 1 ലിറ്റർ വണ്ടിയാണ്. പിന്നെ എന്താ പറയാ, എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ട് അല്ലേ? ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഷോറൂം സർവീസ് ആണ്. വാറണ്ടി വരുന്ന വണ്ടിയാണ്. 2 വർഷം വാറണ്ടി കിട്ടും. 2 വർഷം വാറണ്ടി വരുന്നതാണ്. ഇത് എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് പ്രൈസ് വരുന്നത് 420 ആണ്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് സീറോ ഡൗൺ പേയ്മെന്റ്? ഫിനാൻസ് സീറോ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഇറക്കൊണ്ട് പോകാം. ശരി, അടുത്ത അടുത്ത് വന്നിട്ട് 2022 വാഗണാർ ZXI ആണ്. ZXI ആണ്. ഇത് വന്നിട്ട് 28,000 കിലോമീറ്റർ റൺ ആണ്. ഇതാണ്. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ആവറേജ്. അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളെന്തെങ്കിലുമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. വണ്ടി നല്ല ഫ്രഷ് പീസ് ആണ്. ഷോറൂം സർവീസ് തന്നെയാണോ? ഷോറൂം സർവീസ് ആണ്. ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്കും സീറ്റ് കവർ ഓക്കെ ആണ്, ഫ്ലോർ മാറ്റ് ഉണ്ട്, റൂഫ് നീറ്റ് ആണ്. ഇതിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റീയർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ഫോർ ഡോർ പവറിന്റെ ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ അതെ, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, 2022 വണ്ടി. 2022 വണ്ടി, ഇത് വന്നിട്ട് സിംഗിൾ ഓണർ ആണ്. അത് പ്രൈസ് വന്നിട്ട് 625 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്, ആസ്കിംഗ് പ്രൈസ് ആണ്. ആസ്കിംഗ് പ്രൈസ്. ഫിനാൻസ് നമുക്ക് എത്രത്തോളം കേറും? ഫിനാൻസ് ഓൾമോസ്റ്റ് 90% ഒരു ഫിനാൻസ് കേറും. ഓക്കെ, ശരി, അടുത്ത വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി കിഡ് ആണ്, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? അടുത്ത വണ്ടി വരുന്നത് RXT ഓപ്ഷണൽ കിഡ് ആണ്. ഇത് വന്നിട്ട് 2016 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ വന്നിട്ട് 65,000 കിലോമീറ്റർ ഓടിയതാണ്. എയർ കണ്ടീഷനൊക്കെ ആവറേജ് ആണ്. പക്ഷികളൊക്കെ ബോഡിയൊക്കെ ക്ലിയർ ബോഡിയാണ്. ഇത് 1 ലിറ്റർ ആണോ 800 ആണോ? ഇത് 800 സിസി ആണ്. 1 ലിറ്റർ അല്ല. ഇന്നത്തെ ടെസ്റ്റ് സ്ക്രീൻ വരുന്നുണ്ട്. വണ്ടി അവരെ കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ആ, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ആക്കണം. വാഷ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, സെക്കൻഡ് ഓണർ ആണ്. ഇത് വാറണ്ടി വരുന്ന വണ്ടിയാണ്? വാറണ്ടി വരുന്ന വണ്ടിയാണ്. അപ്പൊ ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 265. 265 നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് വന്നിട്ട് നമുക്കൊരു 90-80% വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. സീറോ ഡൗൺ പേയ്മെന്റ്. പ്രൊഫൈൽ നല്ലതാണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് ഗ്രാൻഡേറ്റ് നിയോസ്, നിയോസ് ഓട്ടോമാറ്റിക് സ്പോർട്സ് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് സ്പോർട്സ് വേരിയന്റ്. അതെ. ഓക്കെ. മോഡൽ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. മോഡൽ 2020 ആണ്. 20 വണ്ടി, പക്ഷെ നല്ല ക്ലീൻ വണ്ടിയല്ലേ? അതെ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഫുള്ളി ഷോറൂം സർവീസ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സ്പോർട്സ് ആണ് വേരിയന്റ് അല്ലേ? വേരിയന്റ് വരുന്ന സ്പോർട്സ് ആണ്. ഓക്കെ. നല്ല ക്ലീൻ ആണ്. ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. 75,000 വെൽ മെയിന്റൈൻഡ് സർവീസ്. നല്ല വെൽ മെയിന്റൈൻഡ് ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട്, ടെസ്റ്റ് സ്പീഡ് വരുന്നുണ്ട്, സീറോ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ഫോർ ഡോർ പവർ ഉണ്ട്, എ സി പവർ സ്റ്റിയറിംഗ്, മിറർ ഇൻസ്റ്റ്, എല്ലാ സംഭവം വരുന്നുണ്ട്. ഉണ്ടാകുമ്പോഴത്തേക്കും ഫ്യൂച്ചർ റിച്ച് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. മൈലേജ് എങ്ങനെ വരും വണ്ടിക്ക്? മൈലേജ് അറൗണ്ട് ഒരു 16-17 ആ റേഞ്ച്. അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് വരുന്നത് ഒരു 690 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 2 ഇയർ വാറണ്ടി അവൈലബിൾ ആണ്. 2 ഇയർ വാറണ്ടി. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷോറൂം സർവീസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഒരു 95% ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്കൊരു അറൗണ്ട് ഒരു 40,000 rupees അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. തന്നെ വരുന്നത് ക്വിഡ് ക്ലൈമർ ആണ് വരുന്നത്. ഇത് 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 1 ലിറ്റർ അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ അല്ലേ? അതെ അതെ. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ടയർ കണ്ടീഷൻ എല്ലാം നല്ലതാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് സിംഗിൾ ആണോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 38,000 kilometers ഓടി ചെയ്താണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ക്ലൈംബർ, ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, മാനുവൽ എ സി വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്, ഇവിടെ നോബ് കാണാം. അതെ. വേറെ എയർബാഗ് സിംഗിൾ ആണ് വരുന്നത്. എയർബാഗ് ആണ് വരുന്നത്. അപ്പം കിഡ് ക്ലൈംബർ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതിനെങ്ങനെ വില വരുന്നത്? ഇത് വരുന്നത് 3,65,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഇതിനകത്ത് വാറണ്ടി രണ്ട് വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 90% വരെ EMI അവൈലബിൾ ആണ് അവരുടെ. മറ്റേ നമ്മുടെ ഈ പ്രൊഫൈൽ കറക്റ്റ് ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാവുന്നതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. വണ്ടി നല്ല ഗുഡ് കണ്ടി, പെർഫെക്റ്റ് വണ്ടിയാണ്. അടുത്ത പരിചയപ്പെടുത്തുന്നത് ഡസ്റ്റർ ആണ്. ഡസ്റ്റർ 2018 മോഡലാണ്. RXL വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. അച്ഛന്റെ പേരിൽ നിന്ന് അമ്മയുടെ പേരിലോട്ട് മാറിയതൊന്നുമല്ല. രണ്ട് ഓണറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചെറുതായിട്ടൊരു ബാക്ക് ഒന്ന് തട്ടിയിട്ടുണ്ട്. അത് ബമ്പർ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അത്ര തന്നെ. അതില് ക്ലെയിം അല്ല, അത് ചെറിയ പ്രശ്നമുള്ളൂ. പെട്രോൾ ആണല്ലേ വണ്ടി? പെട്രോൾ ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. മാനുവൽ അല്ലേ? മാനുവൽ. വണ്ടി ക്ലീൻ വണ്ടി, പ്രശ്നങ്ങളൊന്നും ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ബാക്ക് വശത്തൊരു ചെറിയ, ഞാൻ കാണിച്ചു തരാം, വരൂ. ഇവിടെ ഒരു ചെറിയൊരു വേറെ പ്രശ്നങ്ങളൊന്നും, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഡസ്റ്റർ പെട്രോൾ എങ്ങനെ മൈലേജ് വരുന്നത്? ആവറേജ് ഒരു 16-17 അത്ര തന്നെ കിട്ടുന്നു. ഓക്കെ. 3,000 kilometers മാത്രമേ ഓടിയിട്ടുള്ളൂ. ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ്. ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്ന 10,000 ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ആൾട്ടോ 800 ആണ്. മോഡലോ? 2022 VXI ആണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് 18,000 kilometers. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. കമ്പനി സർവീസ് തന്നെയാണോ? ഷോറൂം സർവീസ് ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഗുഡാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്ക് ആവറേജ് ആണ്. സീറ്റ് ഫാബ്രിക് നടക്കുന്ന, റൂഫ് നീറ്റ് ആണ്, ഫ്ലോർ മാറ്റ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഷോറൂം സർവീസ് ആണ്. ഫുള്ളി ഷോറൂം സർവീസ് ആണ്. ക്ലൈം ഒന്നും ഇല്ല. ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ല. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, പിന്നെ എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ 2 ഡോർ പവറിന്റെ എ സി പവർ സ്റ്റിയറിംഗ് അല്ലേ? ഇതാകുമ്പോൾ 20 mile മൈലേജ് കിട്ടും. വേറെ ക്ലൈമോ കാര്യങ്ങളൊന്നുമില്ല. ബോഡിയൊക്കെ നീറ്റാണ്. സ്ക്രാച്ചസ് ഒന്നുമില്ല.
എയർ കണ്ടീഷൻ ഫ്രണ്ട് പുതിയതാണ്, ബാക്ക് ആവറേജ് ആണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കണ്ടീഷൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതുവരെ 410 പ്രൈസ് വരുന്നത്. 410 നെഗോഷ്യബിൾ ആണ്, 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 2 വർഷം വാറണ്ടി നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഫുൾ ഓൺ കയറോ? ഫുൾ ഓൺ കയറുന്ന ഒരു വാഹനമാണ്, പക്ഷേ ഡിപ്പെൻഡിങ് കസ്റ്റമർ പ്രൊഫൈലാണ്. നമ്മൾ പരിചയപ്പെടുന്നത് 2018 ഡിസയർ VXI ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എയർ കണ്ടീഷൻ ഗുഡ് ആണ്. 30,000 കിലോമീറ്റർ വന്നിട്ട് 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാഹനം. ബോഡി മാത്രമല്ല, ഷോറൂം സർവീസ് ആണ്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, റീപെയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, വണ്ടി നീറ്റ് ആണ്, ഫ്ലോർ മാറ്റ് ഉണ്ട്, റിയർ എ സി വരുന്നുണ്ട് അല്ലേ? അതെ. ബിൽഡ് സീ വരുന്നുണ്ട്, എ സി ഓട്ടോമാറ്റിക്, സ്റ്റീറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? ഡ്യുവൽ എയർ ബാഗ് അല്ലേ? അതെ. ടോട്ടൽ ഫോർ ഉണ്ട്, എ സി പോസ്റ്റിംഗ്, അത്യാവശ്യം വേണ്ട പിച്ചസ് എല്ലാം വരുന്നുണ്ട്. ബി എക്സി വേരിയന്റ് ഡിസയറിന് മൈലേജ് ഒരു എബോ 17-18 ഇടൂലേ? 18 ലോങ് ഒക്കെ ആണെങ്കിൽ 19 മൈലേജ് കിട്ടണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് വരുന്നത് 630 ആണ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്, 2 ഇയർ വാറണ്ടിയുമാണ്. അടുത്ത ടാറ്റാ ടിയാഗോ 2018 മോഡലാണ്. 2018 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, കിലോമീറ്റർ എക്സിസ്റ്റഡ് ആണ്. കിലോമീറ്റർ വന്നിട്ട് 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഷോറൂം സർവീസ് ആണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ, നമ്മൾ പെട്രോൾ ഡീസലാണ്, ഡീസൽ വേരിയന്റ് ഉള്ള വണ്ടിക്ക് ഡീസൽ എന്ന് പറയും അല്ലേ? ബാക്കി കാണിച്ച വണ്ടിയിലെല്ലാം പെട്രോൾ വേണ്ടാണെന്ന് പറയാത്തെ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഷോറൂം സർവീസ് ആണ്. 70,000 കിലോമീറ്ററും ഷോറൂം ലാസ്റ്റ് സർവീസ് ചെയ്ത് 70,000 കിലോമീറ്റർ. റീപ്ലേസ് വരാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി. ഓക്കെ, ഇന്റീരിയറിലെ സീറ്റ് കവർ ലെതർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്, ഫ്ലോർ നീറ്റ് ആണ്. ഓക്കെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എ സി മാനുവൽ വരുന്നുണ്ട്, സ്റ്റീറിംഗ് കൺട്രോൾസും കൂടുതൽ പോലുണ്ട്, എ സി പവർ സ്റ്റീയറിംഗ്. ഓക്കെ, ഇതെങ്ങനെ മൈലേജ് വരുന്ന വണ്ടിക്ക്? മൈലേജ് എങ്ങനെ റെഡിയാകും? മൈലേജ് ആവറേജ് ഒരു 16 മൈലേജ് ഉദ്ദേശിച്ചാൽ മതി. വേറെ വണ്ടി കണ്ടീഷൻ ആണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് വരുന്നത് 385 ആണ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്, 2 ഇയർ വാറണ്ടി ഇതിന് ലഭ്യമാണ്. ലഭ്യമാണ്. ഫിനാൻസ് ഒന്നിന് സീറോ ഡൗൺ പേയ്മെന്റ്? സീറോ ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി കൊടുക്കാവുന്നതാണ്, ആസ് പെർ ഡിപ്പെൻഡിങ് കസ്റ്റമർ. കിറ്റ് ക്ലൈംബർ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കാണ്. നല്ല കളക്ഷൻ ഉണ്ടല്ലേ ഓട്ടോമാറ്റിക്കിന്റെ. നമുക്ക് ഒരു എറൗണ്ട് ഒരു 5 കളക്ഷൻസ് നമ്മളെ കിടപ്പുണ്ട്. കിഡ് തന്നെ കുറെ കളക്ഷൻ ഉണ്ടല്ലോ. അതെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡലാണ്. 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഓക്കെ, എയർ കണ്ടീഷൻ ഗുഡ് ആണ്. വേരിയന്റ് RST ആണല്ലേ? RST അലോയ്സ് ഒക്കെ വരുന്നത്. ക്ലൈംബർ ടോപ്പ് എൻഡ് ആണല്ലോ. അതെ അതെ. വേറെ ബോഡി ഒക്കെ നീറ്റ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ്, ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ്. സീറ്റ് വർക്ക് നീറ്റ് ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫ്ലോർ മാറ്റ് ഉണ്ട്, റൂഫ് നീറ്റ് ആണ്. ക്ലൈംബറിൽ വന്നിട്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ AC വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2-ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് അല്ലേ? അതെ, 2-ഡോർ പവർ. AC പോസ്റ്ററിംഗ്. എയർ ബാഗ് വരുന്നില്ലേ? എയർ ബാഗ് വരുന്നുണ്ട്. വരുന്നുണ്ട്, സിംഗിൾ എയർ ബാഗ്. ഓക്കെ, അപ്പോൾ ക്ലൈംബർ 2022 വണ്ടി ഓട്ടോമാറ്റിക്, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ക്ലൈം ഇല്ല, ഹിസ്റ്ററിയിലെ പക്ക വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? എത്രയ്ക്ക് കൊടുക്കാം? ഇത് ലാസ്റ്റ് പ്രൈസ് വരുന്നത് 460 ആണ്. നെഗോഷ്യബിൾ ആണ്, ഇതിന് വാറണ്ടി അവൈലബിൾ ആണ്. 2 ഇയർ വാറണ്ടി വരുന്നത്? 2 ഇയർ വാറണ്ടി അവൈലബിൾ ആണ്. ഷോറൂം സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റുന്ന വാഹനം അല്ലെങ്കിൽ മിനിമം ഡൗൺ പേയ്മെന്റ് ഒരു 40,000-30,000 അടച്ചാൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും.